നമ്മൾ സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും റോഡിലൂടെ ഓടിക്കുന്ന എല്ലാവരും പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ നമ്മൾ സൈക്ലിസ്റ്റുകൾക്കും അതേ രീതിയിൽ ബാധകമാണ്. പക്ഷേ ഇതൊന്നുമല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത്. ഈ ഒരു റൂൾസ് ഒരു സൈക്ലിസ്റ്റ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ആദ്യത്തെ റൂൾ, വേവിംഗ് ടു അതർ സൈക്ലിസ്റ്റ്. റൈഡറിനെ ഗ്രീറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ കൈയിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത്. ഒരു ഗ്രീറ്റിങ്സ് മാത്രമല്ല, നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന എല്ലാവരും ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാണെന്ന് കാണിക്കാനും കൂടിയാണ് നമ്മളിത് ചെയ്യണത്. ചിലപ്പോൾ ഒരു സോളോ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ബോറടിക്കും, പെട്ടെന്ന് ഒരു സൈക്ലിസ്റ്റിനെ കാണുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ഒരു വേവ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വേവ് തിരിച്ച് കിട്ടുമ്പോൾ ചെറിയൊരു സന്തോഷമാണ്. അത് മാക്സിമം നിങ്ങളും നിങ്ങളുടെ റൈഡിലൊക്കെ ചെയ്യാൻ നോക്കുക. സെക്കൻഡ് റൂളാണ് ലുക്ക് ഔട്ട് ഫോർ അതർ സൈക്ലിസ്റ്റ്. ഈ റൂൾ എന്ന് പറഞ്ഞൊരു റൂളല്ല, എന്നാലൊരു കോമൺ ലോജിക്കാണ്. നമ്മൾ സൈക്ലിസ്റ്റുകളൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പഞ്ചറൊക്കെ കിട്ടും. റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു പഞ്ചറായിരിക്കും, ചിലപ്പോൾ ട്യൂബ് വേണ്ടി വരും, അല്ലെങ്കിൽ പാച്ച് കിറ്റ് മറന്നുപോയിട്ടുണ്ടാകും. അങ്ങനെ കുറേ റീസൺസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ റൈഡൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊരു സൈക്ലിസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെ ഇഗ്നോർ ചെയ്ത് പോവാണ്ട് എല്ലാം ഓക്കെ അല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഈ റൂള് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം. സോ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി, റൈഡ് ചെയ്യുമ്പോൾ ബാക്കി ഡ്രൈവേഴ്സിനൊന്നും നിങ്ങളെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ വെക്കുക. അതായത് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ ഇൻവിസിബിൾ ആണെന്നുള്ളൊരു രീതിയിൽ വേണം റൈഡ് ചെയ്യാൻ. പിന്നെ ബാക്കി ഡ്രൈവേഴ്സൊന്നും നമുക്കൊരു സിഗ്നലും തരില്ല എന്നുള്ളത് അസ്യൂം ചെയ്യുക. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്, കാരണം നമ്മുടെ സേഫ്റ്റി നമ്മുടെ തന്നെ പ്രയോറിറ്റിയാണ്. പിന്നെ നമ്മുടെ നിവിൻ പോളി പറഞ്ഞതുപോലെ, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേടലക്ക, ഏത് കേസിലാണെങ്കിലും നമ്മൾ തന്നെയാണ് ഇവിടുത്തെ ഇല. സോ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. വിയർ എ ഹെൽമെറ്റ് ആൻഡ് ഓൾവേസ് ഒബേ ട്രാഫിക് ലോസ്. അതൊരു 10 കിലോമീറ്ററിൻ്റെ കാഷ്വൽ റൈഡാണെങ്കിലും ഹെൽമെറ്റ്, ടെയിൽ ലൈറ്റ് ഇതൊക്കെ എപ്പോഴും ഉണ്ടാവണം. അതേപോലെ ട്രാഫിക് ലോസും കറക്റ്റായിട്ട് ഒബേ ചെയ്യുക. നമ്മൾ എന്തൊക്കെ ട്രാഷ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു അതൊക്കെ ഒന്നെങ്കിൽ വേസ്റ്റ് ബിന്നിലിടുക, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇതൊരു സിമ്പിൾ ലോജിക്കാണ്, എന്നാലും ഇടയ്ക്കൊക്കെ സൈക്ലിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്.